ഇത് അഞ്ചാമത്തെ ഓർമ്മ വേണം. ഞാൻ ആരാ? പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ച സ്വന്തം പേര് പോലും പറക്കും. അതല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ ആരാണ്? ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ഞങ്ങളുടെ സ്വന്തം പൗലോസ് ഏട്ടൻ. എന്തിനാ എന്നെ അടിച്ചെ? നീയല്ലേ പറഞ്ഞത് എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരം ഉണ്ടെന്ന്. ശാസിച്ചത് എങ്ങനെയുണ്ട്? കുടിച്ചാരും കൊണ്ട് അവന് വേദനയില്ല, തരിപ്പുണ്ടാവുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ എവിടെയാ? സ്വർഗത്തില്. ഏത് സ്വർഗത്തില്? മുകളിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിലോ? ഭൂമിയിലെ സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു മേശയും രണ്ട് കസേര ഒക്കെ ഇട്ട് ലാർജും സ്മോളും മാറി മാറി അടിക്കണു. എന്ത്? ഈ സ്വർഗത്തിൽ മാലാഖമാരും പിശാചികളെ കൊണ്ടോ പോലും ചേട്ടാ? ഉണ്ടല്ലോ, മാലാഖയാണ് ഞാൻ. എന്റെ തൊട്ടടുത്ത് ചുവന്ന ബനീൻ ഇട്ടിരിക്കുന്ന ആളാണ് പിശാച. ഇത് മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആഹല്ലോ, സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ. ഒന്ന് തിന്ന്. അയ്യോ, ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ആ, ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂരിയായിക്കൊള്ളും. ഒറ്റയ്ക്കാണ്. എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടിയും നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ. ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ? എവിടെ കുരിശ്? ആ കർത്താവല്ലടോ ഞാൻ, ഇവളുടെ ഭർത്താവ്. പേര് തേകന്നൂർ, നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവരുടെ അപ്പുപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണാ? ആണുങ്ങളുടെ മണമടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മുതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശുണ്ടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണക്കൂ. അയ്യോ അയ്യോ, എന്താ പറ്റി? സമാധാനമായി. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ഞാൻ കണ്ടില്ലേ, അയാളിന്റെ അധികം നാളെ ഉണ്ടാവില്ല. ഹായ് ജീവൻ, ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ്. ജീവൻ ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. രാവിലെ നല്ല മൂഡിലാണല്ലോ, നല്ല ജോക്സ് ഒക്കെ വരുന്ന. ജോഗ് ചെയ്യുമ്പോ ജോക്സ് പറയുന്ന എന്റെ സ്റ്റൈലാ. എന്താ ബ്രേക്ക് ഇട്ട് കളഞ്ഞത്? കാലു കൊടുത്ത് പോട്ടെ. വയ്യ, പിന്നെ ഇത്രയും മതി. കണ്ടോ, എനിക്കൊരു കപ്പ് കാപ്പി പോലും ജീവൻ ഓഫർ ചെയ്തില്ല. നോ പ്രോബ്ലം, ഞാൻ എടുത്തോളാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഓ പണ്ടാറം. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസ് ഏട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി. സമ്മതിച്ചിരിക്കുന്നു, ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അടിച്ച് അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയും ഇല്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കി ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വരുവുണ്ടേ? അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിൽ നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാൻ അറിയാടി. ഇങ്ങോട്ട് വാടി, നാണമില്ലടോ എനിക്ക്. കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റിടത്തിന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോ. പൂത്ത പടമുണ്ട്, ആളെ വിട്ടി ഞാൻ നിന്നെ കൊല്ലിക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിന് നാട്ടിക്ക് ഞാൻ. ഏയ്, ഇയാളെ വിളിച്ചിട്ട് പോ, വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാണെന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കിളവൻ? ആർക്കും ഞാൻ അവനെ. അവൻ എന്താ കരുതിയത്? മാറിക്കടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. എന്താ പോലെ സെട്ടത്? പുള്ളി എന്തോ വിവരക്കേട് കാണിച്ചു വെച്ച്. ഇത് വിവരക്കേട് ഒന്നുമല്ല, ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലും. ആരുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടി എന്ന് വിളിക്കുന്നത്? ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്, ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറിക്കേ, ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്. ചേട്ടൻ മണ്ടിക്കർ. പോടാ പട്ടി, ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീയൊന്നും ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ, നാട്ടുകാരുടെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ,
അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ പറയണ കേട്ടു. എന്താ ഉണ്ടായേ? അവന് എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി അവർക്കെന്നപ്പ എന്റെ മുണ്ടും പറിച്ചു തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാരി നാളെ മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാള് തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ടപൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്താ ഈ കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്ന. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാം. ഓഹോ, ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറ. ഞാൻ വിചാരിച്ചതിന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണ്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരും. ആ റൊട്ടി കഞ്ഞിയില് മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകന്താല പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് തരായിരുന്നല്ലോ റൊട്ടി. ഓടി വട്ടി. ഓ, വിളിച്ചോ, ഇതാ വരണേ. വേണ്ട വേണ്ട വേണ്ട. നീ ഇത്രയും കാലം ദുബായിലായിരുന്നോ? ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ, ഹായ്. അളിയന്റെ കണ്ണെന്താ ബുൾസൈ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനജ കഞ്ഞല്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനജ എന്തെങ്കിലും എടുത്തു നോക്കൂ. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ ആരാ ഇവിടെ പൈസ കൊടുക്കണ? മാറി. അയ്യോ, അമ്മേ, കൊല്ലം പറ്റിയോ? ഞാനല്ല, ഞാനാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞേട്ടില്ലേ ആരാ വന്നേക്കണെ? നോക്കണി. ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ, കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. ജയ് ജയ് ഉച്ചക്കൻ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ടീച്ചർക്ക് ജനിക്കണേനും ആണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയണ്ട. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോകും. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാണ്ട. അതിന് കുട്ടികളുണ്ട്, അവർ പാടും. ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ? ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷെ സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോള് വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് തിന്നപ്പോള്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. മാറ് അച്ഛൻ പോണ. സാറേ സാറേ കല്യാണം, സാറിന്റെ വീട്ടിൽ സാമ്പാറ്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. ഓടതടിയാ കല്യാണം. സാറേ ഫസ്റ്റ്
തലെത്തി അപ്പെല്ലാം പറഞ്ഞ പോലെ. ഇങ്ങോട്ടാ പോന്നതെന്ന് പിന്നീട് അറിഞ്ഞത്. സദ്യയുടെ ചുറ്റുവട്ടം എവിടെ ഉണ്ടോ അവിടെ നോമുണ്ടാവുമല്ലോ. പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു, 100, 110, 100, 110 അങ്ങോട്ട് പറഞ്ഞു. അതെ അതെ, പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല. ഇത് ശ്രീകണ്ഠവർമ്മ ക്ലാസ് തമ്പുരാൻ, ബാലവ ബാലവർമ്മ മിഡിൽ ക്ലാസ് തമ്പുരാൻ, രാജശേഖരവർമ്മ ലോ ക്ലാസ് തമ്പുരാൻ. എല്ലാവർക്കും അകത്തേക്കിരിക്കാം. അല്ല ഗോവിന്ദൻ നായരെവിടെ? ഗോവിന്ദൻ നായരെ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്റെ തലവെട്ടിക്കോ. നിങ്ങളുടെ തലവെട്ടാൻ ഞാൻ എന്താ ബാർബർ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നീ എന്താ ഇവിടെ? അത് ശരി, വീട്ടിൽ കയറി വന്ന വീട്ടുകാരനോട് നീ എന്താ ഇവിടെ എന്നാ നല്ല അടി കിട്ടും. ആ വീട്ടിൽ കയറുന്നേ, പിടിയും കിട്ടണില്ല. കിട്ടിയ പിടി വിടാണ്ട് വേണ്ട. വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നാ ഞങ്ങൾ. എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു അല്ലേ മേ? എന്നായാലും വേണ്ടതല്ലേ? എന്നാലും എനിക്ക് തങ്ങളുടെ വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും ഇതേതാ ഈ കുട്ടി. ചോദിച്ചത് കേട്ടില്ലേ മേ? ഇതാരാന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മേ? ഉണ്ണിയുടെ പെങ്ങളാ സുധാ. കൊള്ളാല്ലേ, കൊള്ളാ. െ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പെല്ലാം മനസ്സിലായി. നീ എങ്ങനെയാ അവിടുന്ന് ഇടുവന്നേ? അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക. തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ. ഉണ്ണികൃഷ്ണ, തന്നോട് ഒരിക്കലും എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു. മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാതിരുന്നത്. അവസാനായിട്ടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതിന് നീ എന്തിനാ കരയണേ? ആ 16 ദിവസത്തിന്റെ സദ്യയുടെ ദേഹം എനിക്ക് കിട്ടില്ലെന്ന് ഓർത്തിട്ടാ. ആ അത് പോട്ടെ പോട്ടെ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാ മതി, അപ്പൊ ഈ കല്യാണം തുടങ്ങും. അതുകൊണ്ടാ കാത്തുനിന്ന്. അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കൂ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിനാ? പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ 3-ാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴെപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? ഡ്രൈവറെ വണ്ടി തിരിക്ക്. കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കട. രണ്ട് കൊണ്ടാലെന്താ കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ നീ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തു എന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് എന്നെ പറഞ്ഞു വിട്. ഗോവിന്ദട്ടെ മരിച്ചു എന്ന് പറയണ്ടേ? എത്രയായി? 150 കൂട. ആ എന്നാ പിടിച്ചോളൂ. 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ. അവരിനി ഈ ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴി മാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ചിച്ച. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അയ്യോ കല്യാണം മുടക്കി എന്ന് അറിഞ്ഞപ്പോ ഇവൻ എന്തിനാ ഇത്ര സന്തോഷിക്കണേ? ൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി അവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്.
അസലായി തനിക്ക് ടോമും പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. പാചകം ആവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ, തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കി ആരെടുത്ത് തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണവും ഒക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ, എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റൻ അല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. ൂട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. ഞമ്മളായിരിക്കും അവനാ തള്ളിയത്. അഗസ്റ്റിൻ, അഗസ്റ്റിൻ അവൻ എവിടെ? അവൻ പോയി. എന്താ പുറത്തേക്കല്ല, അകത്തേക്ക് പോയി. അല്ലാ, ഇതെന്താ നിസ്കാര പള്ളിയാ? ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസാണ്. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയണ്ട, അവനെ പിടിക്കണ്ടേ. നിങ്ങൾ പോയി നോക്ക്, ഞമ്മൾ ഇവിടെ ഇരിക്കാന്ന്. അല്ലാ സുലൈമാൻ നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിൽ നിന്ന് 6-ാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലാ അത്രേ. ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല, ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ. 6-ാം തമ്പുരാനെ ആശുപത്രിയിലെ 6-ാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പോഴത്ത് 6 ഉണ്ടായിരുന്നല്ലോ. വരട്ടെ.